സുന്ദരി, ആരുമില്ല ഇവിടെ. സുന്ദരി, പന്ത് അപ്പുറത്തേക്ക് വീണു. ജോർജ് കുട്ടി കുഞ്ഞ് നിൽക്കുന്നത് കണ്ടില്ലേ? ജോർജ് കുട്ടി കോളേജിൽ നിന്നാണ് വന്നത്. ഇന്ന് വന്നതേ ഉള്ളൂ. ഒന്ന് നിൽക്കൂ പൊത്തനെ. ഇനി ചന്തയിൽ പോയി വേണം എല്ലാം വാങ്ങിക്കാൻ. എന്റെ മമ്മറിക്കുന്ന പെണ്ണ്, എന്റെ വരുന്ന തള്ളപ്പൊടി കുഞ്ഞുങ്ങളും ഉണ്ടോ? നീ ഉച്ചയ്ക്ക് ഇന്ന് കഞ്ഞി കുടിച്ചില്ലേ ശ്യാമളെ? അച്ഛനെ, ശനിയാഴ്ച വരെ കച്ചേരി കൊണ്ടുവരാനുള്ള മുള്ളി ഷർട്ട് അതോടെ തുടരുന്നു കേട്ടോ. എന്റെ പൊന്നു മക്കളെ, പിന്നെന്താണ് കച്ചേരിന്ന് നേരത്തെ ഇങ്ങ് പോകുന്നത്? മൈസേട്ട തിരിഞ്ഞ് വേണ്ടിട്ട് ഒരിടം മതി, ഒന്ന് പോണം. ഞാൻ കുറച്ച് താമസിച്ചേ വരികയുള്ളൂ. നീ അവനെ മടി വെച്ചിട്ട് മോലെ ആ സുന്ദരി എവിടെ പോയി? അവൾ കുളിക്കാനും നിനക്കാൻ ആറ്റിലോട്ട് പോയതാ. മകയിൽ വെള്ളം കോരി വെച്ച് കുളിച്ചാ മതി, ഞാൻ അവളോട് പറഞ്ഞിട്ടില്ലേ? വല്ലപ്പോഴൊന്ന് മുങ്ങി കുളിക്കണ്ടേ? അവളുടെ അമ്മയും വലിയ ശുദ്ധവും വൃത്തിയുള്ളവളായാലും എത്ര മഴയായാലും മഞ്ഞായാലും വെളുപ്പിന് എഴുന്നേറ്റ് ആറ്റി പോയി മുങ്ങി കുളിക്കും. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോ ഈറം മാറി തലമുടിത്തുമ്പും കെട്ടി മഹാലക്ഷ്മി പോലെ എന്റെ മുമ്പിൽ വന്ന് നിൽക്കും. നീ എന്താ പാടി ചെളക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഭാര്യയോടായിരുന്നു സ്നേഹം? അത് രഹസ്യമൊന്നല്ലോ. അവള് മരിച്ചപ്പോ എന്റെ സുന്ദരി മകളെ നോക്കാൻ നിന്നെ ഞാൻ കൊണ്ടുവന്നു. പിന്നെ മനുഷ്യരല്ലേ, രണ്ടു കൊച്ചുകൾ നിനക്കും ഉണ്ടായി. നേരത്തെ ചന്തയിൽ നിന്ന് വലുത് വാങ്ങിച്ചു. പാർവലി എന്നെ കൊണ്ടിന്ന് വാങ്ങിപ്പിക്കാം. എനിക്കും ഇന്നൊന്ന് കുളിക്കണം. സുന്ദരിയോടും മക്കളോടുള്ളതിനേക്കാൾ സ്നേഹമാണ് എനിക്ക്. ആറ്റിൽ പോയി വൃത്തിയായി താലതേച്ച് കുളിക്കുമോളെ എന്ന് പറഞ്ഞ് ഞാനാണ് അവളെ പറഞ്ഞു അയച്ചത്. എന്ത് നല്ല തലമുടി ആ പെണ്ണിന്. തള്ളയുടെ മുടി അവക്ക് കിട്ടി. ഞാൻ പോട്ടെ സുന്ദരി, എനിക്ക് ചന്തയെ പോണം. അമ്മ ഇപ്പൊ മഴക്ക് കുറയുന്നുണ്ടായിരിക്കും. പന്തം എടുത്തു തരാമോ? ബന്ധപ്പാടാണെങ്കിൽ ഞാൻ അപ്പുറത്തൂടി വന്ന് എടുത്തോളാം. ഇറങ്ങി വരണം. എന്തു വേണം? പുറത്തേക്കൊന്ന് വരണം. ഞാൻ കടുവായും പുലിയൊന്നും അല്ല. അതുകൊണ്ടല്ലേ ഇവിടെ തന്നെ നിൽക്കുന്നത്. കുറിക്ക് വർത്തമാനം പറയാൻ അറിയാമല്ലോ. വർത്തമാനം പറയാൻ അറിയാം. സുന്ദരി പഠിക്കുന്നില്ലേ? ഇല്ല. കോളേജിൽ പോകാനൊന്നും പണമില്ലാഞ്ഞിട്ടായിരിക്കും. എന്നാ ഞാൻ പോട്ടെ. ഞാനേ
ഈ പന്തം എടുക്കാൻ വന്നതാ. അയ്യോ അവരെന്താ ആ കസേരയിലോട്ട് വർത്താനം പറയരുത്. അത് അച്ഛനിരിക്കുന്ന കസേരയാ. ഞാൻ ആ കസേര ഇരിക്കുന്നത് പപ്പുശിവായിക്ക് ഇഷ്ടമല്ലെന്നായിരിക്കും. അവൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല. ആ എന്നാ ഞാൻ പോകുന്നു. ഒന്ന് നിന്നാട്ടെ. ശാലം കൊത്ര എടുത്തയാ ആ വേലിക്ക് ഇപ്പുറത്തോട്ട് ഇട്ടാതെ. നീ കുഞ്ഞിയൊക്കെ ഒരു പോയിട്ടേക്ക. അയാളോട് അങ്ങനെ പറഞ്ഞത് മര്യാദയാണോ സുന്ദരി? അങ്ങേര് പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കാൻ വരുന്നത്? അവരൊക്കെ വലിയവരല്ലയോ? നമ്മുടെ വീട്ടിൽ നമ്മളാ വലുത്. കുഞ്ഞമ്മരെവിടെ പോയത്? കപ്പയും മീനും വാങ്ങിക്കാൻ പാറു കുഞ്ഞമ്മടെ കയ്യിൽ കാശ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അവർ നാളെ നെയ് ചന്തയ്ക്ക് വിട്ടു. ഓ ഇനി ഞാൻ തന്നെ പോകണം. ഇന്നെങ്കിലും ഒന്ന് നനച്ച് കുളിക്കാമെന്ന് കണ്ടതാണ്. ഞാൻ പോയി എല്ലാം വാങ്ങിച്ചോണ്ട് വരാം. കുഞ്ഞമ്മ ഒന്ന് അടിച്ച് നനച്ച് കുളിക്ക. നീ ചന്തയിൽ പോയെന്ന് അറിഞ്ഞ അച്ഛൻ വഴക്ക് പറയത്തില്ലേ മോളെ? അച്ഛൻ അറിയണ്ട, ഞാൻ എളുപ്പം വരാൻ പോകുന്നു. ആ എന്നാ എന്റെ മോള് പോയിച്ചു, ഞാൻ കൊട്ടയെടുത്തേ. ഒന്നെടുത്താൽ മാത്രം 3 രൂപ. പ്രകാശ് എളുപ്പം ബാക്കി തന്നേ. എളുപ്പം തന്നേ. ഒരു രൂപയ്ക്ക് എത്രയാ? ആ എന്നാ എട്ടിനേക്ക് തരും. ും 1 രൂപ. ഒന്നിന് മാത്രം 3 രൂപ. ഏതെടുത്താലും 1 രൂപ. ആക്കി കുറിക്കും 1 രൂപ. ഒന്നെടുത്താ മാത്രം 3 രൂപ. ഇതിനാടി നളിനി 3, 2 ഉള്ള 1. ഇതിലേ പാടി. പള്ളാടി നീ ചന്ത വരുന്ന ആരും പറഞ്ഞില്ലല്ലോ. കുഞ്ഞമ്മ എന്നോട് ഇപ്പോഴാ പറഞ്ഞത്. സുന്ദരി എന്നെ അറിയത്തില്ലയോ? കുന്തുവണ്ടി കൃഷ്ണൻകുട്ടി അച്ഛനറിയും. അതെ അവളെന്ത് വേണം വണ്ടി എന്തിക്കൊണ്ട് പൈക്കാതെ. ഒന്ന് വാങ്ങിച്ചു നോക്ക്. വള വരാം. എന്റെ കയ്യിൽ കാശില്ല. രൂപയൊക്കെ ഉണ്ടാകുമ്പോ തന്നാ മതി. ഇന്ന് ഇതാ കൈയോട്ട് കേറുവാന്ന് നോക്കട്ടെ. വേണ്ട, എനിക്ക് വേണ്ടപ്പോ ഞാനങ്ങ് വാങ്ങിച്ചോളാം. അതാ ഇപ്പഴേ ആ കൈ കയറുന്ന സൈസ് ഒന്ന് നോക്കി വെക്കാന്ന് വിചാരിച്ചിട്ടാ. സൈസ് വേണ്ട, വേണം ഞാൻ ഇങ്ങോട്ട് കൊടുത്തയച്ചോളാം. അത് അർത്ഥം വെച്ചുള്ള ഒരു പറച്ചിലാണല്ലോ സുന്ദരി. ആ അളവ് കൊടുത്ത് അയച്ചാലും മതി. ഞാൻ പോട്ടെ. അവടെ കയ്യ പിടിക്കാനൊന്നും കയ്യാൽ പിടിക്കുന്ന കാര്യമൊന്നും നീ എന്നോട് പറയണ്ട. അവൾ അമ്മമാരെ കയ്യിൽ ഞാൻ പിടിച്ചു. അതിനറിയോ നിങ്ങളുടെ കഴിഞ്ഞിട്ട് ഞാൻ വളരെ ശ്രദ്ധ ഡാ പഠിക്കോ. എങ്ങനെ ചൊറിഞ്ഞോറിഞ്ഞ പോയത് അങ്ങോട്ട് ഇടാനായിട്ട്? അതുകൊള്ളാം. എടാ വല്ല ദുഃഖഗാനം ഉണ്ടെങ്കിൽ പാടുക.